ഹലോ വെൽക്കം ബാക്ക് ടു കെ ടി യു സിവിൽ ആൻഡ് മെക്കോ ആണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചർ അനാലിസിസ് 1 മൊഡ്യൂൾ 5 ആണ്. അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ കെ ടി യു സിവിൽ ആൻഡ് മെക്കോ ആണ്. സോ നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം. ഈ മൊഡ്യൂളിൽ കാബിൾസിനെ കുറിച്ചുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മൊഡ്യൂളാണ്. ഇക്വേഷൻസ്, ചെറിയ ചെറിയ ഇക്വേഷൻസ് മാത്രമല്ല, അത് പഠിച്ചിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തന്നെ വേഗം നമുക്ക് ഈ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. സോ സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഫസ്റ്റ് തന്നെ നമുക്കൊരു ലൈറ്റ് കേബിളിൻ്റെ പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ നോക്കാം. എ ലൈറ്റ് കേബിൾ ഈസ് സപ്പോർട്ടഡ് അറ്റ് 2 points 20 meters അപ്പാർട്ട് വിച്ച് ആർ അറ്റ് സെയിം ലെവൽ. ദ കേബിൾ സപ്പോർട്ട് സി 3 കോൺസെൻട്രേറ്റഡ് ലോഡ്സ് ആർ ലോഡ്സ് ഹാസ് ഷോൺ ഇൻ ഫിഗർ. ദ ഡിഫ്ലക്ഷൻ അറ്റ് ഫസ്റ്റ് പോയിന്റ് ഈസ് ഫൗണ്ട് ടു ബി 0.8. ഡിറ്റർമൈൻ ദ ടെൻഷൻ ഇൻ ദി ഡിഫറെൻറ്റ് സെക്ഷൻ ആൻഡ് ടോട്ടൽ ലെങ്ത് ഓഫ് ദി കേബിൾ. സെയിം ലെവലിൽ ഒരു ലൈറ്റ് കേബിളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ 2 points 20 meters ഡിസ്റ്റൻസ് ഉണ്ട് എന്നും പിന്നെ 3 കോൺസെൻട്രേറ്റഡ് ലോഡും തന്നിട്ടുണ്ട്. ആ ഫസ്റ്റത്തെ ലോഡിൻ്റെ ഡിഫ്ലക്ഷൻ തന്നിട്ടുണ്ട്, 0.8 ആണ് ഡിഫ്ലക്ഷൻ തന്നിട്ടുണ്ട്. വേറെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞത് ടെൻഷൻ കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്, ടോട്ടൽ ലെങ്ത് ഓഫ് ദി കേബിൾ കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് നമ്മൾ ഫിഗർ, ഇതാണ് ലൈറ്റ് കേബിളിൻ്റെ ഫിഗർ. 3 ലോഡ്, 40, 30, 20 ലോഡ് ആക്ട് ചെയ്യുന്നത്, അതിൽ 5 meters ഡിസ്റ്റൻസ് തന്നെയാണ് ആക്ട് ചെയ്തിട്ടുള്ളത്. വി എയും വി ബിയും മുകളിലോട്ടേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, എച്ച് ഹൊറിസോണലായിട്ടും ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, വി എയും വി ബിയും കണ്ടുപിടിക്കല തന്നെ നമ്മളെ ഫസ്റ്റത്തെ സ്റ്റെപ്പ്. സിഗ്മ എഫ് ഐ ഈസിക്കൽ 0 വെച്ചിട്ട് VA + VB ഈസിക്കൽ ടു 40 + 30 + 20 ഈക്വൽ ടു 90 കിട്ടും. ദൻ മൊമെൻറ്റ് എ കാണുന്നത്, മൊമെൻറ്റ് എയും വി ബി ഇൻറ്റു 20 - 20 × 50 - 30 × 10 - 14 × 5 = 0 കൊടുക്കുക. ദെൻ വി എ ഈസ് ഈക്വൽ ടു 40 kN വി എ ഈസ് ഈക്വൽ ടു 50 kN നമുക്ക് കിട്ടും. എപ്പം ചെയ്യുന്ന പോലെ തന്നെ റിയാക്ഷൻസ് എല്ലാം ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടുപിടിച്ച്. ദെൻ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, അടുത്ത സ്റ്റെപ്പ് പറയുന്നത് ഓരോ ബീമും കൺസിഡർ ചെയ്യുക. ഇതൊരു ബീമായിട്ടും ഇതൊരു ബീമായിട്ടും 3 ബീമായിട്ട് കൺസിഡർ ചെയ്യുക. ദെൻ എം ബീമിൻ്റെ ഇക്വേഷൻ ലോഡ് ഇൻറ്റു ഡിസ്റ്റൻസ്. എം ബീം ഈസ് ഈക്വൽ ടു നമ്മൾ ഫസ്റ്റത്തെ ബീം ഇതാണ്, ഫസ്റ്റ് പോർഷൻ ഇതാണ്. ദെൻ ഈ 50 × ഈ ഡിസ്റ്റൻസ് ഇൻറ്റു ചെയ്താൽ നമുക്ക് എം ബീമിൻ്റെ വാല്യൂ കിട്ടും. 50 × 5 ഈസ് ഈക്വൽ ടു 250 kN കിട്ടി. ദെൻ എം ടു ബീം കൺസിഡർ ചെയ്യുമ്പോൾ, ഇത് മൊത്തം ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യണം. ദെൻ എം ടു ബീം കാണുമ്പോൾ ഈ 50 ഉണ്ടാവും, ഈ 40 ലോഡും ഉണ്ടാവും. ദെൻ 50 × 10 - 40 × 5 അതായിരിക്കും എം ടു ബീമിന് വരിക. ദെൻ എം ത്രീ ബീം കൺസിഡർ ചെയ്യുന്നത്, എം ത്രീ ബീം കൺസിഡർ ചെയ്യുമ്പം 50 × മൊത്തം ഡിസ്റ്റൻസ് 15 - 14 × 10 - 13 × 5 ദെൻ എം ത്രീ ബീമും കിട്ടി. ഈ എം ത്രീ ബീമെല്ലാം കണ്ടുപിടിച്ച എന്താണെന്ന് വെച്ചാൽ, എച്ച് കണ്ടുപിടിക്കാനും പിന്നെ നമ്മൾ ഡിഫ്ലക്ഷനെല്ലാം കണ്ടുപിടിക്കാണ്ടിട്ടാണ് എം വൺ ബീമും എം ടു ബീമെല്ലാം കണ്ടുപിടിച്ചിരിക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ, എം വൺ ബീമിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ എച്ച് വൈ വൺ എന്നാണ്. ഈ വൈ വൺ നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, 0.8 ആണ് ഫസ്റ്റത്തെ പോയിൻ്റിൻ്റെ ഡിഫ്ലക്ഷൻ, 0.8 ആണ് തന്നിട്ടുണ്ട്, അതാണ് ഈ വൈ വണ്. ദെൻ നമുക്ക് ഇതിന്ന് അറിയാതൊരു ടേം എച്ച് മാത്രം, എച്ച് എല്ലാവരുടെയും സെയിം ആയിരിക്കും, ദെൻ എച്ച് ഈസ് ഈക്വൽ ടു എം വൺ ബീം കണ്ടുപിടിച്ച് 250 ÷ 0.8 ചെയ്ത് കഴിഞ്ഞാൽ എച്ചിൻ്റെ വാല്യൂ കിട്ടും. 312.5 ഇന്ന് എച്ചിൻ്റെ വാല്യൂ കിട്ടി. ദെൻ അടുത്ത സ്റ്റെപ്പ് ഇതേപോലെ തന്നെ എം ടു ബീം കൊടുക്കുക. എം ടു ബീം ഈസ് ഈക്വൽ ടു എച്ച് Y2. ദെൻ വൈ ടുവിൻ്റെ വാല്യൂ നമുക്കറിയാമല്ലോ, എച്ച് എല്ലാവരുടെയും സെയിം ആയിരിക്കും. ദെൻ Y2 ഈസ് ഈക്വൽ ടു 300. എം ടു ബീം 300 ആണ്, 300 ÷ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച എച്ചിൻ്റെ വാല്യൂ 312.5. അത് കഴിഞ്ഞാൽ 0.96 എന്ന് Y2 വാല്യൂ കിട്ടും. അതുപോലെ തന്നെ Y3 ബീമും കാണാം. Y3 ബീം ഈസ് ഈക്വൽ ടു എച്ച് Y3. Y3 ഈസ് ഈക്വൽ ടു 200 ÷ 312.5. ദെൻ Y3 വാല്യൂറ്റും 0.64 എന്ന് Y3 വാല്യൂ കിട്ടി. അപ്പം Y1 ഉം Y2 ഉം Y3 നമ്മൾ കണ്ടുപിടിച്ച്. ദെൻ അടുത്ത സ്റ്റെപ്പാണ് θ1 θ2 θ3 ആംഗിൾ കണ്ടുപിടിക്കുക. സപ്പോസ് ഈ ആംഗിള് θ1 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇതിന് ഇതിന് പാരലായിട്ട് ഒരു ലൈൻ ഈ പോയിന്റിൽ വരയ്ക്കുന്നു. ദെൻ ഈ ആംഗിളും θ1 θ1. ദെൻ ഈ ആംഗിൾ θ2 ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ, ഇതിലും ഒരു പെർപെൻഡിക്കുലറായിട്ട് ലൈൻ വരച്ചാൽ, ഇതിനും പാരലായിട്ട് ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഈ ആംഗിളും തീറ്റ സെയിം ആയിരിക്കും, θ2. ദെൻ ഇത് θ3 ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ, ഇവിടെ ഒരു ആംഗിൾ വരച്ചാൽ ഈ ആംഗിളും θ3 ആയിരിക്കും, θ3. ഇത് θ4. സോ ഇത് രണ്ടും പാരലൽ ആയതുകൊണ്ട് ഈ ആംഗിൾ θ4 ആയിരിക്കും. ഓക്കെ, നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കണം. ആംഗിൾ കണ്ടുപിടിക്കാൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ടാൻ. ദെൻ തീറ്റ വൺ
tan theta 1 is equal to opposite side divided by adjacent side y1. y1 നമുക്ക് തന്നിട്ടുണ്ട് 0.8 ആണ് 5. Then theta 1 is equal to tan inverse y1 by 5. y1 നമുക്ക് question കിട്ടി 0.5 by 5 is equal to tan theta 1 indication കിട്ടി h sorry. സോറി തീറ്റ വണ്ണിന് വാല്യൂ കിട്ടി 9.09 കിട്ടി. ദൻ തീറ്റ ടു കൺസിഡർ ചെയ്യുന്നത്, തീറ്റ ടു എടുക്കുമ്പോൾ നമുക്ക് എടുക്കേണ്ട ട്രയാംഗിൾ ഏതാന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ ട്രയാംഗിൾ. തീറ്റ വൺ കൺസിഡർ ചെയ്യുമ്പോൾ എടുക്കേണ്ട ട്രയാംഗിൾ ഇതാണ്. ദൻ നമുക്ക് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഇവിടെ നോട്ടിട്ട് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസിൻ്റെ വാല്യൂ അതെങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ വൈ ടുന്ന് വൈ വണ് മൈനസ് ചെയ്താൽ നമുക്ക് ഈ വാല്യൂ കിട്ടുക. ദൻ ഇത് ഡിവൈഡ് ബൈ ഈ ഡിസ്റ്റൻസ് ഡിവൈഡ് ചെയ്താൽ തീറ്റ ടുവിൻ്റെ വാല്യൂ കിട്ടും. Tan theta is equal to tan inverse y2 divided by y1 by 5. y2 0.96 minus y1 0.8 divided by 5 is equal to theta 2 in value 1.83 in theta 2 in value. Then theta 3 is equal to consider the triangle. We consider the triangle. We get the distance. Then y2 in y3 minus y3 distance. ദെൻ അതിന്ന് ഈ ഡിസ്റ്റൻസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടെൻ ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് തീറ്റ ത്രീയും കിട്ടും. തീറ്റ ത്രീ ഇസ് ഇക്വൽ ടു ടെൻ ഇൻവേഴ്സ് വൈ ത്രീ മൈനസ് വൈ ഫോർ ബൈ ഫൈവ്. വൈ ത്രീ എന്ന് വെച്ചാൽ സീറോ, വൈ ത്രീന്ന് വൈ ഫോർ മൈനസ് ചെയ്താൽ 0.36 കിട്ടി. ദെൻ തീറ്റ ത്രീ ഇൻഡിക്കേഷൻ വെച്ചാൽ 3.661 ആയിരിക്കും. ദെൻ അതേപോലെ തന്നെ തീറ്റ ഫോറും ചെയ്യുന്ന ടെൻ ഇൻവേഴ്സ് 0.64 ഡിവൈഡ് ബൈ ഫൈവ്. ടെൻ ഇൻവേഴ്സ് വൈ ത്രീ ഡിവൈഡ് ബൈ ഫൈവ് ചെയ്താൽ തീറ്റ ഫോറിന് വാല്യൂ കിട്ടും 7.24 എന്ന് വാല്യൂ കിട്ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഓരോ പോയിൻറ്റും നമ്മളിപ്പം ആംഗിൾ എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞ് ഇനി അടുത്ത ടെൻഷൻ കാണാം. അത് നമ്മൾ ഓരോ പോയിൻറ്റും ഈ രണ്ട് പോയിൻറ്റും കൺസിഡർ ചെയ്യും. ഈ രണ്ട് പോയിൻറ്റും കൺസിഡർ ചെയ്യാം. ഈ നടുക്കത്തെ കൺസിഡർ ചെയ്യാതെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മൂന്ന് ഇതിലും ചെയ്യുകയാണെങ്കിൽ പണി പിന്നെയും കൂടുകയുള്ളൂ. ആകെ ഈ രണ്ട് പോയിൻറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. എന്നിട്ട് തന്നെ നമുക്ക് ടെൻഷൻ്റെ വാല്യൂ വേഗം കിട്ടും. ഞാൻ ഫസ്റ്റ് ഈ പോയിൻറ്റ് കൺസിഡർ ചെയ്യുന്നു. ഈ പോയിൻറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ ഒരു ലോഡ് ഉണ്ടാവും, ഇങ്ങോട്ടൊരു ലോഡ് ഉണ്ടാവും, താഴത്തേക്ക് ഒരു ലോഡ് ഉണ്ടാവും. അതിൻ്റെ ഒരു ഫിഗർ വരയ്ക്കുന്നു. ദെൻ ഫസ്റ്റത്തെ പോയിൻറ്റിൻ്റെ ഫിഗർ വരയ്ക്കുന്നു. എന്നിട്ട് ചെയ്യുന്ന ലാമീസ് ഇക്വേഷൻ, ലാമീസ് തിയറം വെച്ചിട്ടാണ് ബാക്കി ചെയ്യേണ്ടത്. ലാമീസ് തിയറം എന്താണെന്ന് വെച്ചാൽ ഒരു പോയിൻ്റിൽ മൂന്ന് ലോഡ്സ് ഉണ്ടെങ്കിൽ അത് ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഈച്ച് ഫോഴ്സസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദി സൈൻ ഓഫ് ദി ആംഗിൾ ബിറ്റ്വീൻ ഓദർ ഫോഴ്സസ് എന്ന് വെച്ചാൽ അഥവാ നമ്മൾ ടി വണ്ണ കൺസിഡർ ചെയ്ത് നിൽക്കും. ടി വൺ കൺസിഡർ ചെയ്യുമ്പം ഫസ്റ്റത്തെ ഇക്വേഷൻ എന്ന് വെച്ചാൽ ടി വൺ ഡിവൈഡ് ബൈ സൈൻ ഓഫ് ഈ രണ്ട് ലോഡും തമ്മിലുള്ള ആംഗിൾ സൈൻ ഓഫ് ഇതിപ്പം വരെ 90 മൈനസ് ഈ തീറ്റ ടു മൈനസ് ചെയ്തിൻ്റെ വാല്യൂ ആയിരിക്കും. 90 ആയിരിക്കും, ഇത് 90 ആയിരിക്കുമല്ലോ. 90 മൈനസ് തീറ്റ ടു മൈനസ് ചെയ്ത് രണ്ട് തമ്മിലുള്ള ആംഗിൾ ആയിരിക്കും വരേണ്ടത്. 90 മൈനസ് തീറ്റ ടു. ഞാൻ അതേപോലെ തന്നെ ടി ത്രീ കൺസിഡർ ചെയ്യുമ്പോൾ ഇത് തമ്മിലുള്ള ആംഗിൾ ടി വണ്ണും 14 തമ്മിലുള്ള ആംഗിളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതെന്ന് വെച്ചാൽ ഇത് 90 ആയിരിക്കും. അപ്പോൾ ഇത് തീറ്റ വൺ. അപ്പോൾ ഇത് രണ്ടും പ്ലസ് ചെയ്ത് 90 പ്ലസ് തീറ്റ വൺ മൈനസ് പ്ലസ് ചെയ്തായിരിക്കും സൈനിൻ്റെ ആംഗിൾ കിട്ടുക. ടി ടു ഡിവൈഡ് ബൈ സൈൻ ഓഫ് 90 പ്ലസ് തീറ്റ വൺ. ഞാൻ അതുപോലെ തന്നെ 40 ചെയ്യുന്നത് മൊത്തം ഡിസ്റ്റൻസ് നമുക്ക് എടുക്കേണ്ടത്. ഇവിടെ നോക്കി തീറ്റ വണ്ണും തീറ്റ ടുവും സോറി ടി വണ്ണും ടി ടുവും തമ്മിലുള്ള ആംഗിളാണ് വേണ്ടത്. ഇവിടെ നോക്കിയിട്ട് ഇവിടെ വരെയുള്ള ആംഗിൾ. സോ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇത് 180 ആണല്ലോ. 180നോട് ഈ തീറ്റ ടു പ്ലസ് ചെയ്യുന്നു. 180 പ്ലസ് തീറ്റ ടു മൈനസ് തീറ്റ വൺ അത് ചെയ്താൽ നമുക്ക് ഈ ആംഗിൾ കിട്ടും. 180 പ്ലസ് തീറ്റ ടു മൈനസ് തീറ്റ വൺ അത് ചെയ്താൽ നമുക്ക് ആംഗിൾ കിട്ടും. ദെൻ ഓരോ ടേമും ഈ രണ്ട് ടേമും ആദ്യം ഇക്വേറ്റ് ചെയ്യും. ദെൻ ഈ രണ്ട് ടേമും ഇക്വേറ്റ് ചെയ്യും. ടി വൺ ഡിവൈഡ് ബൈ സൈൻ ഓഫ് 90 പ്ലസ് 1.83 ഈസ് ഇക്വൽ ടു 40 ഡിവൈഡ് ബൈ സൈൻ ഓഫ് 180 പ്ലസ് 1.83 മൈനസ് 9.009. എന്നിട്ട് നമുക്കത് സോൾവ് ചെയ്ത് തന്നെ ടി വണ്ണിൻ്റെ വാല്യൂ കിട്ടും 3.16.36 കിലോ ന്യൂട്ടൺ ടി വണ്ണിൻ്റെ വാല്യൂ കിട്ടും. അതേപോലെ തന്നെ ടി ടുവും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടി ടു ഇക്വേറ്റ് ചെയ്യും. ഇതേപോലെ തന്നെ ദെൻ ടി ടുവിന് വാല്യൂ കിട്ടും 312.55 കിലോ ന്യൂട്ടൺ കിട്ടും. ദെൻ അടുത്ത പോയിൻ്റ് കൺസിഡർ ചെയ്യുന്നു. ഇത് ശ്രദ്ധിക്കേണ്ട, ഇത് ടെൻഷനായിട്ട് തന്നെ എടുക്കണേ. ടെൻഷൻ എടുത്താലും പ്രശ്നമില്ല, എങ്ങനെ എടുത്താലും പ്രശ്നമില്ല, ടെൻഷനായിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ തീറ്റ T4, T3 താഴോട്ടൊരു 20 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നു. ഓക്കെ, നേരത്തെ നമ്മൾ തന്നെ ലാമീസ് തിയറും കൺസിഡർ ചെയ്യുന്നത്. ദെൻ ആദ്യം T4 വാല്യൂ എടുക്കുമ്പോൾ 20 T3 തമ്മിലുള്ള ആംഗിൾ എടുക്കേണ്ടത്. അപ്പം 90 മൈനസ് തീറ്റ ത്രീ ആയിരിക്കും സൈനിൻ്റെ ആംഗിൾ വരും. ദെൻ T4 ഡിവൈഡ് ബൈ സൈൻ ഓഫ് 90 മൈനസ് തീറ്റ ത്രീ ഈക്വൽ ടു നമ്മൾ അടുത്ത T3 കൺസിഡർ ചെയ്യുമ്പോൾ T4
20 നമ്മളെ ആംഗിൾ ആണ് വേണ്ടത് ദെൻ 90 പ്ലസ് തീറ്റ 4 ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ആംഗിളും കിട്ടി ദെൻ ഈക്വൽ ടു 20 ഉം T4 ഉം T3 ഉം ദെൻ ആംഗിൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 90 പ്ലസ് തീറ്റ 3 മൈനസ് തീറ്റ 4 ഓക്കെ ദെൻ ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യും ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യും രണ്ട് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ T4 വാല്യൂ കിട്ടും T3 വാല്യൂ കിട്ടും T4 വാല്യൂ കിട്ടുക 314.98 കിലോ ന്യൂട്ടൺ എന്നും T3 വാല്യൂ ഇട്ട് 311.07 കിലോ ന്യൂട്ടൺ എന്നും കിട്ടി ഓക്കെ ടെൻഷനും കണ്ടുപിടിച്ച് ക്വസ്റ്റനിൽ പറഞ്ഞ പോലെ നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞ ഡിറ്റർമൈൻഡ് ടെൻഷൻ ഇൻ ദി ഡിഫറൻസ് സെക്ഷൻ ഡിഫറൻസ് സെക്ഷനിലെ ടെൻഷൻ കണ്ടുപിടിച്ച് ആൻഡ് ടോട്ടൽ ലെങ്ത് ഓഫ് ദി കേബിൾ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാൻ പൈതഗോറസ് തിയറം വെച്ചിട്ടാണ് ഇതിൽ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കുന്നത് അതറിയാലോ പൈതഗോറസ് തിയറം അറിയാലോ ഇത് എ വേണ്ട ഒരു ഫിഗർ വരക്കാം ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ എ ബി സി സൈഡ് ആണെങ്കിൽ എ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്നാണ് നമ്മളെ പൈതഗോറസ് തിയറത്തിൻ്റെ ഇക്വേഷൻ ഓക്കെ ദെൻ ഈ ഫോം വെച്ചിട്ടാണ് നമ്മൾ ലെങ്ത് കണ്ടുപിടിക്കാൻ പോകുന്നത് എൽ ഈസ് ഈക്വൽ ടു ഈ സൈഡിൻ്റെ ഈ സൈഡ് ഈസ് ഈക്വൽ ടു 5² റൂട്ട് ഓഫ് 5² പ്ലസ് y1² ഓക്കെ ദെൻ നെക്സ്റ്റ് ട്രയാങ്കിൾ ഇതായിരിക്കും ദെൻ അതേപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ പ്ലസ് റൂട്ട് ഓഫ് ഈ ഡിസ്റ്റൻസ് സ്ക്വയർ പ്ലസ് 5² ചെയ്ത് തന്നാൽ ഈ ലെങ്ത്തും കിട്ടും ദെൻ അതേപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് സ്ക്വയർ പ്ലസ് 5² റൂട്ട് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസും കിട്ടും അതേപോലെ തന്നെ ഈ ട്രയാങ്കിളും ചെയ്യാം അപ്പം ലെങ്ത്ത് നമുക്ക് കിട്ടും എൽ ഈസിക്കൽ ടു റൂട്ട് ഓഫ് 5² പ്ലസ് റൂട്ട് 0.8² പ്ലസ് റൂട്ട് ഓഫ് 5² പ്ലസ് 0.96 മൈനസ് 0.8² അതേപോലെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത്തിൻ്റെ വാല്യൂ കിട്ടും 20.11 മീറ്റർ എന്ന് കിട്ടും സോ ലൈറ്റ് കേബിൾ ഇത്ര ചെയ്യാനുള്ളൂ നമ്മൾ ടെൻഷനും കണ്ടുപിടിച്ചതിന് ടോട്ടൽ ലെങ്ത്തും കണ്ടുപിടിച്ച് സോ നമ്മൾ ഇനി അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെയിം ലെവലിലുള്ള ബ്രിഡ്ജ് കേബിളിൻ്റെ പ്രോബ്ലം ആണ് സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം എ ബ്രിഡ്ജ് കേബിൾ ഈസ് സസ്പെൻഡ് ഫ്രം ടവർ 80 മീറ്റർ അപ്പാർട്ട് ആൻഡ് കെയറീസ് എ ലോഡ് ഓഫ് 30 കിലോന്യൂട്ടൺ പെർ മീറ്റർ ഓൺ ദ എൻറ്റയർ സ്പാൻ ഇഫ് ദ മാക്സിമം സാഗ് ഈസ് 8 മീറ്റർ കാൽക്കുലേറ്റ് ദി മാക്സിമം ടെൻഷൻ ഇൻ ദ കേബിൾ ഇഫ് ദ കേബിൾ ഈസ് സപ്പോർട്ടഡ് ബൈ സാഡിൽസ് വിച്ച് ആർ സ്റ്റേഡ് ബൈ വയേഴ്സ് ഇൻക്ലൈൻഡ് അറ്റ് 30 ഡിഗ്രി ടു ദി ഹൊറിസോണ്ടൽ ഡിറ്റർമൈൻ ദി ഫോഴ്സസ് ആക്ടിംഗ് ഓൺ ദി ടവേഴ്സ് ഇഫ് ദി സെയിം ഇൻക്ലിനേഷൻ ഓഫ് ബാക്ക് സ്റ്റേ passes over the pulley determine the forces on the tower so ഇതിൽ തന്നിട്ടുണ്ട് ലോഡ് തന്നിട്ടുണ്ട് 30 കിലോന്യൂട്ടൺ പെർ മീറ്റർ ആണ് എൻറ്റയർ സ്പാനിൽ ആക്ട് ചെയ്യുന്നുണ്ട് ഫുൾ സ്പാനിൽ ആക്ട് ചെയ്യുന്നത് 30 കിലോന്യൂട്ടൺ പെർ മീറ്റർ ആണ് തന്നിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ 80 മീറ്റർ ആണ് തന്നിട്ടുണ്ട് പിന്നെ പറഞ്ഞിട്ടുള്ളത് സാഗ് മാക്സിമം സാഗ് എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് ആണ് സാഗ് അത് നമുക്ക് 8 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ദെൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഡിറ്റർമൈൻ ദി ഫോഴ്സസ് ഓൺ ദി ടവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏതിൻ്റെ എല്ലാന്ന് വെച്ചാൽ പുള്ളിയിലുള്ളതും സാഡിലുള്ളതിലും ഫോഴ്സസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് സോ ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്യാം നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോരോ റിയാക്ഷൻസ് കണ്ടുപിടിക്കാം ഓക്കെ ഇതിൽ VA യും VB യും സെയിം ആയിരിക്കും ഇത് ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ VA യും VB യും ഇതിൽ സെയിം ആയിരിക്കും സോ നമുക്ക് തന്നിരിക്കുന്ന സംഭവങ്ങളിൽ എഴുതി വെക്കാം അതും തന്നെ L=80 മീറ്റർ H=8 മീറ്റർ W=30 കിലോന്യൂട്ടൺ പെർ മീറ്റർ ദെൻ നമ്മൾ ഇതിലുള്ള വെർട്ടിക്കൽ റിയാക്ഷൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ WL/2 ആണ് വെർട്ടിക്കൽ റിയാക്ഷൻ്റെ ഇക്വേഷൻ ഓക്കെ W നമുക്ക് തന്നിട്ടുള്ള 13 L എന്ന് വെച്ചാൽ മൊത്തം സ്പാൻ 80/2 VA യും VB യും സെയിം ആയിരിക്കും ദെൻ നമുക്ക് വീക്ക് വാല്യൂ കിട്ടും 1200 കിലോന്യൂട്ടൺ എന്ന് കിട്ടും ദെൻ എച്ചിൻ്റെ വാല്യൂ സെയിം ലെവലിലുള്ള കേബിളിൻ്റെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ WL²/8H ഇതൊന്നും മറക്കാൻ പാടില്ല ഇത് മാറിപ്പോകാൻ പാടില്ല VA=WL/2 H=WL²/8H W തന്നിട്ടുണ്ട് L തന്നിട്ടുണ്ട് H എന്ന് വെച്ചാൽ സാഗ് നമുക്ക് ഇതിനകത്ത് തന്നിട്ടുള്ള സാഗ് എന്ന് വെച്ചാൽ 8 മീറ്റർ ആണ് മാക്സിമം സാഗ് ദെൻ 8×8=64 നമുക്ക് സോൾവ് ചെയ്തതിനെ 3000 കിലോന്യൂട്ടൺ എന്ന് കിട്ടും ദെൻ ടോട്ടൽ മാക്സ് ടി മാക്സ് കണ്ടിരിക്കുന്ന ഇക്വേഷൻ റൂട്ട് ഓഫ് V²+H². അത് നമുക്കിപ്പം കണ്ടുപിടിച്ച വിയും എച്ചും ഇതിൽ ക്വസ്റ്റ്യനിലേക്ക് കൊടുക്കുന്നത് ദെൻ നമുക്ക് ടി മാക്സിന് വാല്യൂ കിട്ടും 3×31.1 കിലോന്യൂട്ടൺ എന്ന് വാല്യൂ കിട്ടും ദെൻ നമുക്ക് ഈ ഇക്വേഷന് ഈ എച്ചും ടിയും വെച്ചിട്ട് തീറ്റയ്ക്ക് വാല്യൂ കണ്ടുപിടിക്കുക ഇൻക്ലിനേഷൻ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ്
എച്ച് ബൈ ടി വെച്ച് നമുക്ക് ഇടയ്ക്ക് കിട്ടിയ 3000 ടി എന്ന് വെച്ചാൽ 3 to 3.1 kN. ഞാൻ അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഈ തീറ്റയ്ക്ക് വാല്യൂ കിട്ടും 21.80 ഡിഗ്രി എന്ന് കിട്ടും. ദെൻ നമുക്ക് നേരത്തെ ക്വസ്റ്റനിൽ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റത്തെ കണ്ടീഷൻ എടുക്കുക. ഇഫ് ദ കാബിൾ ഈസ് സപ്പോർട്ടഡ് ബൈ സാഡിൽസ് ദ ആങ്കർ കാബിൾ ടെൻഷൻ T1 ഈസ് ഗിവൺ ബൈ. ഓക്കെ, ഈ കാബിൾ സാഡിൽ സപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഫസ്റ്റത്തെ കണ്ടീഷൻ. ദെൻ നമുക്ക് T1 കണ്ടുപിടിക്കണം അതിൽ. അതുകൊണ്ട് T1 കോസ് ആൽഫ ഫിസിക്കൽ ടു T മാക്സ് കോസ് തീറ്റ. ഈ റിലേഷൻ വെച്ചിട്ട് ഈ റിലേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് T1 വാല്യൂ കണ്ടുപിടിക്കാം. കോസ് ആൽഫ നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, 30 ഡിഗ്രി ആണ് ആൽഫ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. ദെൻ ഇതിൽ കണ്ടുപിടിക്കേണ്ട തീറ്റ നമുക്ക് ക്വസ്റ്റിന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് 21.80 ഡിഗ്രി എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കണ്ടുപിടിക്കേണ്ട വാല്യൂ എന്ന് വെച്ചാൽ T1 വാല്യൂ കൊടുക്കുന്നത് അപ്പോൾ T1 വാല്യൂ എന്നിട്ട് കിട്ടും 3464.1 kN എന്ന് T1 വാല്യൂ കിട്ടും. സാഡിൽ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതിൽ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ടാവില്ല, ആകെ ഉണ്ടാവുക വെർട്ടിക്കൽ ഫോഴ്സസ് മാത്രം. സോ വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ T1 sin α + T max സൈൻ തീറ്റ വെച്ചിട്ട് വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. T1 നമുക്ക് കണ്ടുപിടിച്ച് ആൽഫൻ്റെ വാല്യൂ 30 ഡിഗ്രി, T മാക്സ് നമ്മൾ കണ്ടുപിടിച്ച് നേരത്തെ 3 to 3.1, ദെൻ തീറ്റ നമ്മൾ കണ്ടുപിടിച്ച് 21.80 ദെൻ ആ വാല്യൂസ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വെർട്ടിക്കൽ റിയാക്ഷൻ്റെ വാല്യൂ കിട്ടും 2931.98 kN എന്ന് കിട്ടും. സാഡിലിൽ ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഇല്ല. ദെൻ അടുത്ത പുള്ളി കാബിൾ പുള്ളിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളെങ്കിൽ പുള്ളി ചെയ്യുമ്പോൾ വെർട്ടിക്കൽ റിയാക്ഷനും ഹൊറിസോണ്ടൽ റിയാക്ഷനും ഉണ്ട്. വെർട്ടിക്കൽ റിയാക്ഷൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ T മാക്സ് ഉണ്ട്, ഇതിൽ T1 കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, T മാക്സ് മാത്രമേ ആവശ്യമുള്ളൂ. പുള്ളിയിൽ വരുമ്പോൾ T മാക്സ് മാത്രമേ ആവശ്യമുള്ളൂ, സാഡിൽ വരുമ്പോൾ T1 വേണം, T മാക്സും വേണം. ഓക്കെ, ദെൻ വെർട്ടിക്കൽ റിയാക്ഷൻ്റെ ഇക്വേഷൻ T മാക്സ് ഇൻറ്റു sin α + sin θ. ഓക്കെ, ദെൻ sin α അറിയാം, ആൽഫാൻ്റെ വാല്യൂ 30, തീറ്റേൻ്റെ വാല്യൂ 21.80, T മാക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ച് ദെൻ നമുക്ക് ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ വാല്യൂ കിട്ടും 2815.48 kN എന്ന് കിട്ടും. ദെൻ അടുത്തെന്ന് വെച്ചാൽ ഹൊറിസോണൽ ഫോഴ്സ് ടവർ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ T മാക്സ് ഇൻറ്റു cos θ - cos α. ഓക്കെ, ദെൻ നമ്മൾ ഈ വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഹൊറിസോണൽ ഫോഴ്സോൺ ടവർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും വാല്യൂ 201.82 kN. സപ്പോസ് നമുക്കിതിൽ ബെൻഡിങ് മൊമെൻറ്റും കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ ബെൻഡിങ് മൊമെൻറ്റ് നമുക്കൊരു എത്ര ഡിസ്റ്റൻസിൽ കണ്ടുപിടിക്കണം എന്നൊക്കെ ചിലപ്പം പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ബെൻഡിങ് മൊമെൻറ്റ് ഇക്വേഷൻ എന്ന് വെച്ചാൽ ബെൻഡിങ് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു ഹൊറിസോണൽ ഫോഴ്സോൺ ടവർ ഇൻറ്റു ആ തന്നിരിക്കുന്ന ഡിസ്റ്റൻസ്. അത് തന്നെ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് കിട്ടും. ഓക്കെ, ദെൻ അടുത്തയാണ് സെയിം ഒരു പ്രോബ്ലം തന്നെ, ലൈറ്റ് കേബിൾ സെയിം ലെവലിലെ പ്രോബ്ലമാണ്, സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ദ ലൈറ്റ് കേബിൾ 18 മീറ്റർ ലോങ് ഈ സപ്പോർട്ടഡ് അറ്റ് 2 എൻഡ്സ് അറ്റ് ദ സെയിം ലെവൽ. ദ സപ്പോർട്ട്സ് ആർ 16 മീറ്റർ അപ്പാർ. ദ കേബിൾ ഈ സപ്പോർട്ടഡ് അറ്റ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓഫ് 1 kN/m ഓഫ് ഹൊറിസോണ്ടൽ ലെങ്ത് ഓവർ ഇറ്റ്സ് എൻറ്റയർ സ്പാൻ. ഡിറ്റർമൈൻ ദ റിയാക്ഷൻ ഡെവലപ്പിൽ ദി സപ്പോർട്ട്. റിയാക്ഷൻ കണ്ടുപിടിക്കാനാന്ന് പറഞ്ഞിട്ടില്ലേ, പ്രോബ്ലം നോക്കാം. 1 kN/m യൂഡിൽ ആക്ട് ചെയ്യുന്നുണ്ട്, 16 മീറ്ററാണ് റിയാക്ഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ്. കേബിളിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ 18 തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് സാഗിൻ്റെ വാല്യൂ തന്നിട്ടില്ല. സോ ഫസ്റ്റ് നമ്മൾ സാഗിൻ്റെ വാല്യൂ കണ്ടെടുക്കണം. അതിലുള്ള റിലേഷനാണ് ലെങ്ത് ഓഫ് ദി കേബിൾ. L = l + 8/3 × h²/2. L എന്ന് വെച്ചാൽ മറ്റേ സപ്പോർട്ട് തമ്മിലുള്ള ഡിസ്റ്റൻസാണ് L. ക്യാപിറ്റൽ L എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് കേബിളും, എച്ച് ഞാനറിയില്ല, സ്മോൾ ലെറ്റർ L. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന എച്ചിൻ്റെ വാല്യൂ കിട്ടും 3.464 മീറ്റർ എന്ന് വാല്യൂ കിട്ടും. ഓക്കെ, ദെൻ എച്ചും വിയും കണ്ടുപിടിക്കുക. എച്ചിൻ്റെ വാല്യൂ W²/8h, വീൻ്റെ വാല്യൂ W L/2, രണ്ടും കൊടുത്തു കഴിഞ്ഞിട്ട് എച്ചിൻ്റെയും വീൻ്റെയും വാല്യൂ കിട്ടി. ദെൻ T മാക്സ് കണ്ടുപിടിക്കുക, √V²+h² കൊടുക്കുക, T മാക്സിൻ്റെ വാല്യൂ കാണുക. വി നമുക്ക് കിട്ടും 8 kN കിട്ടും, എച്ച് നമുക്ക് കിട്ടും 9.237 kN കിട്ടും. അപ്പോൾ നമുക്ക് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് T മാക്സിൻ്റെ വാല്യൂ കിട്ടും 12.22 kN വാല്യൂ കിട്ടും. ഞാൻ T മാക്സും എച്ചും വെച്ചിട്ട് നമുക്ക് തീറ്റ കണ്ടെടുക്കുന്നത്. തീറ്റ ഈസ് ഈക്വൽ ടു cos inverse h/3 കോസ്. അപ്പം തീറ്റേൻ്റെ വാല്യൂ കിട്ടും 14.896 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, അപ്പം ഡിഫറെൻറ്റ് ലെവലിലെ വാല്യൂ നമ്മൾ നോക്കി, ഡിഫറെൻറ്റ് ലെവലിലെ സെയിം ലെവലിലെ രണ്ട് പ്രോബ്ലം നോക്കി. സിമ്പിളാണ്, രണ്ട് പഠിച്ച് ഇക്വേഷൻസ് എല്ലാം
പിന്നെ നമുക്കറിയാവുന്ന ഇക്വേഷൻ തന്നെയാണ്, വലിയ പ്രശ്നവുമില്ല. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഡിഫറെൻറ്റ് ലെവലിലെ ക്യാബിളിൻ്റെ ഒരു പ്രോബ്ലം ആണ്. ഓക്കെ, ആ ഫസ്റ്റ് ഇന്ന് ഫസ്റ്റ് തന്നെ നമുക്ക് പ്രോബ്ലം ക്വസ്റ്റ്യൻ നോക്കാം. എ ക്യാബിൾ ഈസ് സസ്പെൻഡ് ഫ്രം ദി പോയിൻറ്സ് എ ആൻഡ് ബി വിച്ച് ആർ 80 meters അപ്പാർട്ട് ആൻഡ് ആർ അറ്റ് ഡിഫറെൻറ്റ് ലെവൽ. എ ബി 5 meters വേർട്ടിക്കലി ഹയർ ദാൻ ദി പോയിൻറ് ബി. പോയിൻറ് എ 5 meters ബീനേക്കാൾ 5 meters ഹയർ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ദ ലോവസ്റ്റ് പോയിൻറ് ഇൻ ദ ക്യാബിൾ ഈസ് 10 meters ബിലോ എ. ലോവസ്റ്റ് പോയിൻറ്, ഇതാണ് നമ്മളെ ലോവസ്റ്റ് പോയിൻറ്. ഈ ലോവസ്റ്റ് പോയിൻറ് എ എന്ന് 10 meters താഴെയാന്നും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ബി എയുമായിട്ട് 5 meters താഴോട്ടാന്നും പറഞ്ഞിട്ടുണ്ട്. സോ അതെല്ലാം അടയാളപ്പെടുത്താം. ഓക്കെ, ദ ക്യാബിൾ സബ്ജക്റ്റഡ് ടു എ യു ഡി എൽ ഓഫ് 30 kN പെർ മീറ്റർ. യു ഡി എൽ കൊടുത്തിട്ടുണ്ട് 30 kN പെർ മീറ്റർ ആണ് അടുത്ത യു ഡി എൽ ലോഡ്. ഓവർ ദി ഹൊറിസോണൽ സ്പാൻ ഡിറ്റർമൈൻ ദ ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ റിയാക്ഷൻ സെറ്റ് ഈച്ച് ആൻഡ് ഓൾസോ മാക്സിമം ടെൻഷൻ ഇൻ ദ ക്യാബിൾ. വേർട്ടിക്കൽ റിയാക്ഷനും കണ്ടു, ഹൊറിസോണലും വേർട്ടിക്കൽ റിയാക്ഷനും കണ്ടെടുക്കണം. അതേപോലെ തന്നെ മാക്സിമം ടെൻഷനും കണ്ടുപിടിക്കണം. ഓക്കെ, അതും ഫിഗർ വരയ്ക്കാം. എ നിന്ന് ബി യും തമ്മിലുള്ള ഡിസ്റ്റൻസ് 5 meters പെർ സെക്കൻഡ് ആയിരിക്കും. ദെൻ അതേപോലെ തന്നെ എയും മാക്സിമം ലോഡ് ലോവസ്റ്റ് പോയിൻ്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് 10 meters ആയിരുന്നു. എയും ബിയും തമ്മിലുള്ള 5 meters, എയും സിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് 10 meters ആണ്. ദെൻ നമുക്ക് 5 × 10 മൈനസ് ചെയ്താൽ ഈ എ നിന്ന് ലോവസ്റ്റ് പോയിൻ്റുള്ള ഡിസ്റ്റൻസ് എച്ച് ടു എത്ര കിട്ടും? 5 എന്ന് കിട്ടും. ഓക്കെ, ദെൻ വേറെ ഒന്ന് എ തൊട്ടിട്ട് സി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് L1, സി തൊട്ടിട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് L2. ദെൻ ടോട്ടൽ ലെങ്ത് എന്ന് വെച്ചാൽ 80 meters ആയിരിക്കും, 80 meters. ഓക്കെ, എല്ലാം നോക്കി പ്രോബ്ലം ഫിഗർ എല്ലാം നോക്കി നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് തന്നിരിക്കുന്ന സാധനങ്ങളിൽ ഇത് H1 10 meters. H1 എന്ന് വെച്ചാൽ എ നിന്ന് ബി വരെയുള്ള ഡിസ്റ്റൻസ്, സോറി എ തൊട്ടിട്ട് ലോവസ്റ്റ് പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് H1. H2 എന്ന് വെച്ചാൽ ബി നിന്ന് ലോവസ്റ്റ് പോയിൻ്റിലെ ഡിസ്റ്റൻസ്, L എന്ന് വെച്ചാൽ മൊത്തം ലെങ്ത് 80. ഓക്കെ, ഇതൊരു റിലേഷനാണ് L1/L2 = √H1/√H2. H1 10, H2 5. അപ്പോൾ നമുക്ക് L1 L2 തമ്മിലുള്ള റിലേഷൻ കിട്ടും. L1 = L2√2 എന്ന് ഇക്വേഷൻ കിട്ടും, ഒരു റിലേഷൻ കിട്ടും. ദെൻ നമുക്കറിയാം L1 + L2 മൊത്തം ഡിസ്റ്റൻസ് 80 ആണല്ലോ. L1 ഇവിടം വരെ ഡിസ്റ്റൻസ് ആണ് L1 ഉം L2 ഉം. ദെൻ L1 + L2 = 80. L1 + L2 = 80. ദെൻ നമ്മളിപ്പം കണ്ടുപിടിച്ച L1 ഉം L2 ഉം തമ്മിലുള്ള റിലേഷൻ ഇവിടത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് L2 ന് വാല്യൂ കിട്ടും 33.137 meters എന്ന് കിട്ടും. ദെൻ ഈ L2 ഈ റിലേഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് L1 ന് വാല്യൂ കിട്ടും 46.863 meters എന്നും L1 ൻ്റെയും വാല്യൂ കിട്ടും. ഓക്കെ, ദെൻ ഇവിടെയുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഹൊറിസോണ്ടൽ റിയാക്ഷൻ്റെ ഇക്വേഷൻ W L² / 8 H ആണ്. ഇതിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ എച്ചിൻ്റെ വാല്യൂ എച്ചിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ W L² / 2 H1 L1 എന്ന് വെച്ചാൽ ഫസ്റ്റത്തെ ഇപ്പം കണ്ടുപിടിച്ച വാല്യൂ, H എന്ന് വെച്ചാൽ 10. ഓക്കെ, ഇതെല്ലാം സെറ്റായി. ദെൻ ഇതിൽ വി എൻ്റെയും വി ബിൻ്റെയും വാല്യൂ കണ്ടിരിക്കുന്നത് W L1 ഉം W L2 ഉം വെച്ചിട്ടാണ്. വി എ ഇവിടെയാണല്ലോ, അപ്പം L1 എടുക്കുക. വി ബി ഇവിടെയാണല്ലോ, അപ്പം L2 എടുക്കുക. W L1 ഉം W L2 ഉം. W എന്ന് വെച്ചാൽ 30 തന്നെ, 30 kN പെർ മീറ്റർ. അപ്പം വി എ W L1 30 × 46.86 ചെയ്ത് കഴിഞ്ഞാൽ 1405.8 kN വി എക്ക് വാല്യൂ കിട്ടും. അതേപോലെ തന്നെ വി ബി ചെയ്യുമ്പോൾ W L2 = 30 × 33.137 ചെയ്ത് കഴിഞ്ഞാൽ 994.11 kN കിട്ടും. ദെൻ ടി മാക്സ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വാല്യൂ, വലിയ വാല്യൂ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, വി എ എടുക്കുന്നത് വി എ വാല്യൂ മാക്സിമം ടി മാക്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ എടുക്കുന്നത് 1405.8 kN എടുത്ത് മാക്സിമം വാല്യൂ എടുത്ത്. ദെൻ ടി മാക്സ് കാണുന്നു, എച്ച് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് 3294.4 വാല്യൂ. അത് റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടി മാക്സിൻ്റെ വാല്യൂ കിട്ടും 3581.246 kN. സോ മാക്സിമം ടെൻഷൻ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണെന്നില്ല, ഇത്രയും അതിൽ കാണാൻ പറഞ്ഞിട്ടുള്ളൂ. മാക്സിമം ടെൻഷനും കണ്ടുപിടിക്കണം, വെർട്ടിക്കൽ റിയാക്ഷൻസും കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഡിഫറെൻറ്റ് ലെവലിലെ പ്രോബ്ലം നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, ഇതിൽ വലുതായിട്ട് പ്രശ്നമൊന്നുമില്ല. റിയാക്ഷൻസ് ആദ്യം കാണുക, ഹൊറിസോണ്ടലിൻ്റെ ഇക്വേഷൻ മാത്രം മാറ്റമുണ്ട്. W L² / 2 H ആണ്
റിയാക്ഷൻ ഡിക്കേഷൻ സോറി ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഡിക്കേഷൻ ദെൻ വി എ കണ്ടെടുക്കുക ഡബ്ല്യു എൽ വണ് വി ബി കണ്ടെടുക്കുക ഡബ്ല്യു എൽ ടു വലിയ പ്രശ്നമൊന്നുമില്ല ഓക്കെ നമ്മൾ അടുത്ത സോ അടുത്ത ടോപ്പിക്കാണ് സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ ഒരു പ്രോബ്ലം സിമ്പിളാണ് കേട്ടോ എല്ലാം നേരത്തെ ചെയ്ത പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല കുറച്ച് മൊമെൻ്റ് എടുക്കുന്ന സെൻറ്ററിൽ നിന്ന് മൊമെൻ്റ് എടുക്കുന്നു പിന്നെ വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം എ സസ്പെൻഷൻ ബ്രിഡ്ജ് ഓഫ് 12 മീറ്റർ സ്പാൻ ഹാസ് 300 ഗേർഡ് സപ്പോർട്ടഡ് ബൈ 2 കേബിൾസ് ഹാവിംഗ് എ സെൻറ്റർ ഡിപ് ഓഫ് 12 മീറ്റർ ദ റോഡ് വേ ഹാസ് എ വിഡ്ത് ഓഫ് 6 മീറ്റർ ദ ഡെഡ് ലോഡ് ഓൺ ദി ബ്രിഡ്ജ് ഈസ് 5 കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ വൈൽ ദി ലൈവ് ലോഡ് ഈസ് 10 കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ which acts on the left half of the span determine the shear force and bending moment in the girder at 30 meter from left end find also the maximum tension in the cable for position of live load okay then first ana thannirikkunna sadhangalum edhi edukka width of bridge varnittunde 6 meter an thannittunde നമുക്കിതിനകത്ത് ക്വസ്റ്റ്യൻ തന്നില്ല ഡെഡ് ലോഡ് ഓഫ് ബ്രിഡ്ജ് ആണ് തന്നിട്ടുള്ളത് 5 കിലോന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് അത് നമ്മൾ ഡെഡ് ലോഡ് ഓൺ ഈച്ച് ഗേർഡിലേക്ക് മാറ്റുമ്പോൾ 5 × 6 ഡിവൈഡ് ബൈ വിഡ്ത് ഓഫ് ബ്രിഡ്ജ് ഡിവൈഡ് ബൈ 2 ചെയ്ത് കഴിഞ്ഞാൽ ഡെഡ് ലോഡ് ഓൺ ഈച്ച് ഗേർഡർ കിട്ടും അതപ്പോൾ നമുക്ക് കിട്ടും 15 കിലോന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിട്ടി ദെൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ലൈവ് ലോഡ് ഓൺ ദി ബ്രിഡ്ജ് 10 കിലോന്യൂട്ടൺ പെർ മീറ്ററിലേക്ക് തന്നിട്ടുണ്ട് സോ അത് ഗേർഡിലേക്ക് മാറ്റുമോ ഈച്ച് ഗേർഡിലേക്ക് മാറ്റുമോ 6/2 കൊണ്ട് ഇൻഡി ചെയ്യുന്നത് ദെൻ നമുക്ക് 30 കിലോന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിട്ടും ഓക്കെ ആണല്ലോ സോ ഇതാണ് നമ്മളെ ഫിഗർ സസ്പെൻഷൻ ബ്രിഡ്ജ് ഡബ്ല്യു ഇ പെർ യൂണിറ്റ് ലെങ്ത് ഉണ്ട് സാഗ് 12 മീറ്റർ എന്ന് തന്നിട്ടുണ്ട് എച്ച് ആക്ട് ചെയ്യുന്നുണ്ട് ഹൊറിസോണ്ടൽ റിയാക്ഷൻ വി എയും വി ബിയും മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു ദെൻ 15 കിലോന്യൂട്ടൺ പെർ മീറ്റർ ഈ കേബിളിൻ്റെ ഫുള്ളായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് 30 കിലോന്യൂട്ടർ മീറ്റർ ഹാഫിൽ 60 മീറ്ററിൽ മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ മൊത്തം ലെങ്ത് 120 ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൂവ്മെൻറ്റും 30 മീറ്റർ ഫ്രം ലെഫ്റ്റ് ഹാൻഡിൽ നിന്ന് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൂവ്മെൻറ്റും കണ്ടുപിടിക്കാനെന്ന് പറഞ്ഞിട്ടില്ല ഷിയർ ഫോഴ്സും ബെൻഡിങ് മൂവ്മെൻറ്റും കണ്ടുപിടിക്കുക ആൻഡ് ഓൾസോ മാക്സിമം ടെൻഷൻ ഇൻ ദ കേബിൾ ഫോർ പൊസിഷൻ ഓഫ് ലൈവ് ലോഡ് ഓക്കെ നോട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡബ്ല്യു ഇ ഉണ്ടല്ലോ ആ ഡബ്ല്യു ഇ കാരണം ഉണ്ടാകുന്ന ബെൻഡിങ് മൂവ്മെൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ ഡബ്ല്യു ഇ ഇൻറ്റു എക്സ് ഡിവൈഡ് ബൈ 8 × L − X അതാണ് ബെൻഡിങ് മൂവ്മെൻറ്റിൻ്റെ ഇക്വേഷൻ മാക്സിമം മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ ഡബ്ല്യു ഇ ഇൻറ്റു എൽ സ്ക്വയർ ഡിവൈഡ് ബൈ 8 അതാണ് മാക്സിമം മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്താ വരുന്നത് വെച്ചാൽ −W × L²L − W × L/2 − X സോ ഇത് നോട്ട് ചെയ്യണം ഇത് ഈ ഇക്വേഷനിലാണ് ബെൻഡിങ് സോറി ഡബ്ല്യു ഇ കൊണ്ടുള്ള ബെൻഡിങ് മൂവ്മെൻറ്റിൻ്റെയും മാക്സിമം മൂവ്മെൻറ്റിൻ്റെയും ഷിയർ ഫോഴ്സിൻ്റെയും ഇക്വേഷൻസ് വരിക ഓക്കെ ദെൻ ഫസ്റ്റ് തന്നെ നമ്മൾ തന്നിരിക്കുന്ന ഫിഗറിൻ്റെ ബെൻഡിങ് മൂവ്മെൻറ്റ് സോറി വി എയും വി ബിയും റിയാക്ഷൻസ് കാണും അതും തന്നെ മൂവ്മെൻറ്റിന് കാണും M@A = 0 ചെയ്യുമ്പോൾ VB × 120 − VB × മൊത്തം സ്പാന് 120 − 50 ഈ സ്പാന് യു ഡി എല്ലാണല്ലോ അപ്പോൾ 50 × 120 × ഇത് ഹാഫിൽ ആക്ട് ചെയ്യും ബെൻഡിങ് മൂവ്മെൻ്റ് ആണല്ലോ അപ്പോൾ 60 മൈനസ് 30 × 60 × ഇതിൻ്റെ പകുതി സ്പാന് 30 ഓക്കെ അതായിരിക്കും ബെൻഡിങ് മൂവ്മെൻ്റ് എറ്റ് A = 0 വരുമ്പോൾ വരിക അതെ നമുക്ക് വി എൻ്റെ വാല്യൂ വി ബിക്ക് വാല്യൂ കിട്ടും 1350 കിലോന്യൂട്ടൺ എന്ന് വി ബിക്ക് വാല്യൂ കിട്ടും ദെൻ FI ചെയ്യുമ്പോൾ VA + VB = 50 × 15 × 120 + 30 × 60 ചെയ്ത് 60 വാല്യൂ കിട്ടും ദെൻ നമുക്ക് ഈ വാല്യൂസ് വി ബി എല്ലാം കൊടുത്ത് കഴിഞ്ഞാൽ വി എക്ക് വാല്യൂ കിട്ടും 2250 കിലോന്യൂട്ടൺ എന്നായിരിക്കും വി എക്ക് വാല്യൂ കിട്ടുക ഓക്കെ നെക്സ്റ്റ് ചെയ്യാൻ ഡബ്ല്യു ഇൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം അതിനകത്ത് മൊമെൻ്റ് എറ്റ് സി മൊമെൻ്റ് എറ്റ് സെൻറ്റർ ഇവിടെ നിന്ന് മൊമെൻ്റ് ചെയ്യുന്നത് സെൻറ്ററിൽ നിന്ന് മൊമെൻ്റ് എടുക്കുന്നത് ഓക്കെ മൊമെൻ്റ് എറ്റ് സി ചെയ്യുമ്പം VB × 30 എറ്റ് സെൻറ്റർ ചെയ്യുമ്പം പകുതിയേ വരുള്ളൂ സോ നമ്മൾ ഈ സൈഡിൽ നിന്നല്ല റൈറ്റ് സൈഡിൽ നിന്നാണ് മൊമെൻ്റ് എടുക്കുന്നത് സോ VB × 30 − VB × 60 പകുതി 60 ആണല്ലോ 60 − 15
50 into ഈ ലോഡ് ഡിസ്റ്റൻസ് 60 അതിൻ്റെ പകുതി 30 15 ഇൻറ്റു 30 ഇൻറ്റു 30 ഇൻറ്റു 15 അതായിരിക്കും അടുത്ത ടേം വരുക സോറി 30 മൈനസ് മാക്സിമം മാക്സിമം മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ ഡബ്ല്യു ഇ കൊണ്ടുള്ള മാക്സിമം മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ WE L² / 8 ആ ഇക്വേഷനാണ് കൊടുക്കേണ്ടത് സോ WE × L² 120² / 8 അത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇതിന്ന് എല്ലാ വാല്യൂസും കൊടുത്തു കഴിഞ്ഞിട്ട് WE വാല്യൂ നമുക്ക് ഇതിന്ന് കിട്ടും 30 kN/m എന്നാൽ കിട്ടും ഓക്കെ ആണല്ലോ ദെൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഷിയർ ഫോഴ്സും ബെൻഡിങ് മൂവ്മെൻറ്റും കണ്ടുപിടിക്കുന്നത് ഫ്രം ലെഫ്റ്റ് 30 മീറ്റർ ഫ്രം ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്നുള്ള ഷിയർ ഫോഴ്സും ബെൻഡിങ് മൂവ്മെൻറ്റും കണ്ടുപിടിക്കാനാണ് അടുത്ത സ്റ്റെപ്പ് ഓക്കെ ആണല്ലോ ഫസ്റ്റ് തന്നെ ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കണം 30 മീറ്റർ ഇവിടുന്ന് ഇവിടം വരെയുള്ള ഷിയർ ഫോഴ്സ് മാത്രമേ വേണ്ടൂ അപ്പോൾ നമുക്ക് അതിൽ കൺസിഡർ ചെയ്യേണ്ടത് ഇത്ര വരെയുള്ള 30 kN ഇത്ര വരെയുള്ള 50 kN പിന്നെ ഇവിടം വരെയുള്ള WE VA വരും ഓക്കെ ആണല്ലോ ഷിയർ ഫോഴ്സ് ചെയ്യുമ്പോൾ VA മൈനസ് 15 × 30 ഇത്ര ഡിസ്റ്റൻസ് 30 ആണല്ലോ ഷിയർ ഫോഴ്സ് ആണല്ലോ മൈനസ് 13 × ഈ ഡിസ്റ്റൻസ് 15 മൈനസ് WE വരുമ്പോൾ മാക്സിമം ബെൻഡിങ് മൂവ്മെൻ്റ് അല്ലേ ബെൻഡിങ് മൂവ്മെൻ്റ് അല്ലേ ബെൻഡിങ് മൂവ്മെൻറ്റിൻ്റെ ഇക്വേഷൻ WE × X / 8 ആണ് 8 × L - X സോറി ഷിയർ ഫോഴ്സ് ആണല്ലോ ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ മൈനസ് WE × L/2 - X ഈ ഇക്വേഷനാണ് ഇവിടെ കൊടുക്കുന്നത് ഷിയർ ഫോഴ്സിൻ്റെ ഇക്വേഷൻ കൊടുക്കുന്നത് WE × 120/2 - 30 ദെൻ ഷിയർ ഫോഴ്സിന് ഇല്ല വാല്യൂസ് എല്ലാം കൊടുത്തു വയ്ക്കുമ്പോൾ ഷിയർ ഫോഴ്സിൻ്റെ വാല്യൂ കിട്ടും 0 kN എന്നായിരിക്കും കിട്ടും അടുത്ത ബെൻഡിങ് മൂവ്മെൻറ്റ് കാണുന്നു ബെൻഡിങ് മൂവ്മെൻറ്റ് കാണുമ്പോൾ VA × 15 × 15 × 13 × 5 VA × 15 × 13 × 15 ഓക്കെ ദെൻ WE ബെൻഡിങ് മൂവ്മെൻറ്റ് ബെൻഡിങ് മൂവ്മെൻറ്റിൻ്റെ ഇക്വേഷൻ കൊടുക്കുന്നു ഈ ഇക്വേഷൻ ഫസ്റ്റത്തെ ഇക്വേഷൻ WE × X / 8 × L - X ആ ഇക്വേഷൻ കൊടുക്കുക ഓക്കെ ദെൻ നമുക്ക് ബെൻഡിങ് മൂവ്മെൻറ്റിന് വാല്യൂ കിട്ടും 6750 kN ബെൻഡിങ് മൂവ്മെൻറ്റിന് വാല്യൂ കിട്ടും ഇത്ര വരെ മനസ്സിലായല്ലോ ഓക്കെ ദെൻ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല ചെയ്യാനുള്ളത് കൺസിഡറിങ് ദി ഇക്വിലിബ്രിയം ഓഫ് കേബിൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റത്തെ പ്രോബ്ലം ഉണ്ടല്ലോ ആ വാല്യൂൻ്റെ VA H ഇക്വേഷൻ തന്നെയാണ് എടുക്കേണ്ടത് ഓക്കെ ഇതിൽ VA ഇക്വേഷൻ വരെ WE L / 2 H ഇക്വേഷൻ വരെ WE L² / 8 ഇതിൻ്റെല്ലാം വാല്യൂസ് കൊടുത്തിട്ട് VE യും H വാല്യൂ കണ്ടുപിടിക്കുക ഓക്കെ നേരത്തെ കൊടുത്ത ഇക്വേഷൻ വാല്യൂ എടുക്കാൻ പറ്റൂല ഈ ഇക്വേഷൻ കൊടുത്തിട്ട് വേണം VE യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ദെൻ VA = WE L / 2 ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് VA വാല്യൂ കിട്ടും 1800 kN എന്ന് കിട്ടും H വാല്യൂ കിട്ടും 4500 kN എന്ന് കിട്ടും ദെൻ ആ വാല്യൂസ് എല്ലാം TMAX സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടും TMAX വാല്യൂ 4846.65 kN എന്ന് കിട്ടും ദെൻ നേരത്തെ പോലെ തന്നെ തീറ്റ ഇക്വേഷൻ കോസ് ഇൻവേഴ്സ് H / TMAX എച്ചും TMAX കൊടുത്തു കഴിഞ്ഞിട്ട് തീറ്റയ്ക്ക് വാല്യൂ കിട്ടും 21.80° എന്ന് തീറ്റയ്ക്ക് വാല്യൂ കിട്ടും ഓക്കെ ഇത്ര വരെ മനസ്സിലായല്ലോ സിമ്പിളായിട്ടുള്ള മൊഡ്യൂളാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ വീഡിയോസിനായി പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ KTU CIVIL MECH CORNER താങ്ക് യു